മല്ലപ്പള്ളിയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ചാം തീയതി ഒരു നേഴ്സ് സൂയിസൈഡ് ചെയ്തു അത് മല്ലപ്പള്ളി പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണിത് ഈ നേഴ്സ് ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി തൻ്റെ കാമൂനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി അഭയം തേടി അയാൾ ഒപ്പമായിട്ട് താമസിക്കുകയാണ് കാമുകൻ കാമുകൻ്റെ ഭാര്യയായിട്ട് തെറ്റി ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി എന്തായാലും ഈ വീട്ടിൽ വന്ന് താ കഴിഞ്ഞ മാസം കൊണ്ട് താമസിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരാറുമാസമായിട്ട് ഈ കാമുകനുമായിട്ട് ഒന്നിച്ച് താമസിക്കുമായിരുന്നു കാമുൻ്റെ പിതാവ് ഇതിനോട് എതിർത്തു പക്ഷേ എതിർത്തെങ്കിലും അച്ഛൻ്റെ മകൻ്റെ ഒപ്പം ഇയാളുടെ കൂടെ ഒരു ബെഡ്റൂമിൽ ഇവളും അവനും കഴിയുമായിരുന്നു ആ വീടില് ഒരു ദിവസം അപ്പനും മകനും വെളിയിൽ പോയി ആ സമയത്ത് അവർ വൈകിട്ട് തിരിച്ചു വന്നപ്പം ഈ നേഴ്സ് കാമുകി അവരുടെ ബെഡ്റൂമിൽ തൂങ്ങി നിൽക്കുന്ന ആട് ഇതൊരു ഇതൊരസ്വാഭാവിക മരണമാണ് ഒരു അണ്ണാച്ചോളുടെ ഡെത്താണ് എന്നൊക്കെ പോലീസ് കരുതി അവിടെ ഒരു ബക്കറ്റ് മറിച്ചിട്ടിട്ട് അതേ കയറി നിന്ന് അവിടെ ഒരു ഉക്കിൽ തുണി ചുറ്റി ആത്മഹത്യ ചെയ്തതായിട്ടാണ് കാണുന്നത് ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു ആത്മഹത്യയായിട്ടാണ് അവർക്ക് തോന്നിയത് എങ്കിലും ഈ പെൺകുട്ടിയുടെ ദേഹത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പം അൻപത്തി മൂന്നോളം മുറിവുകൾ കണ്ടു കൂടാതെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിൻ്റെ ലക്ഷണങ്ങളും കണ്ടു അവരുടെ വജേനൽ ഏരിയയിൽ സെമൻ്റെ അംശങ്ങളുണ്ട് അവരെ അണ്ണാച്ചുൾ വിധേയമാക്കി കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കഥ മാറി ഇത് വീട്ടുകാരെ തന്നെ സംശയം പോലീസിന് തോന്നി അവിടുത്തെ ഒരു എസ് ഐ പെരുമ്പട്ടിയിലെ ഷരീഫ് കുമാറിന് സംശയം ഭർത്താവിനെയാണ് ഭർത്താവല്ല കാമുകനെ തന്നെ ഏതായാലും ഈ നേഴ്സ് ഇവിടെ വന്ന് ആറുമാസമേ താമസിച്ചുള്ളൂ ആ കാമുകൻ്റെ പ പിതാവിന് എതിർപ്പോടു കൂടിയാണ് താമസിച്ചത് ഇവർ രണ്ടുപേരും കൂടെ തല്ലിക്കുന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നൊരു സംശയം ഇത് കൊണ്ടാണ് ഈ കാമുകന് മർദ്ദനമേക്കേണ്ടി വന്നത് ഷെറീഫിൻ്റെ എസ് ഐക്കെതിരായിട്ട് ഇപ്പോൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ അവിടെ ഈ കേസിൻ്റെ അന്വേഷണം മന്ദഗതിയിലാദ്യം പോയെങ്കിലും തിരുവനന്തപുരത്തുള്ള പ്രതാപൻ നായർ എന്ന് പറഞ്ഞ ഡി വൈ എസ് പി അവിടുത്തെ ക്രൈംബ്രാഞ്ചിൽ ഡിവൈഎസ്പിയായിട്ട് വന്ന് ചാർജ് എടുത്തു ചാർജ് എടുത്ത ശേഷം അദ്ദേഹം പല കേസിലും പല കേസും നല്ല കേസുകൾ പിടിച്ചിട്ടുള്ള വ്യക്തി എനിക്കറിയാം ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട് പ്രതാപൻ നായർ വന്ന ശേഷം കുറച്ച് പ്രോഗ്രസ് ഉണ്ടായി പ്രതാപൻ നായർ നേരത്തെ അവിടെ ഈ കുട്ടി തൂങ്ങി നിൽക്കുന്ന ഫോട്ടോ കൈവശമുണ്ട് ഏതായാലും ആ മുറി ഇന്നും അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ് ആ വീട്ടുകാർ അതുകൊണ്ട് പഴയ ആ സീനൊക്കെ വന്ന് കണ്ടു പ്രതാപൻ നായർ കുട്ടിക്ക് നൂറ്റി അൻപത്തി മൂന്ന് സെൻറ്റിമീറ്റർ പൊക്കം അല്ല കുട്ടി അല്ല കുട്ടിക്ക് അൻപത്തി നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ പൊക്കം അവിടുത്തെ ഒരു ബക്കറ്റിൻ്റെ പുറത്ത് കയറി നിന്ന് ബക്കറ്റിന് മുപ്പത്തെട്ട് സെൻറ്റിമീറ്റർ പൊക്കം അങ്ങനെയുള്ള ഒരു വനിതാ പോലീസിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ബക്കറ്റെ ചവിട്ടി നിർത്തി നോക്കി അതേ ഹൈറ്റുള്ള പെൺകുട്ടി കയറി നിന്നപ്പം ഉക്കിൽ കയ്യെത്തൂല അത് നല്ല പൊക്കമുള്ള ഒരാൾക്ക് മാത്രമേ കൈ എത്തുകയുള്ളൂ ഒരാറടി എങ്കിലും പൊക്കം വേണ്ടിവരും അതോടുകൂടി ഇത് കെട്ടിത്തൂക്കിയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായില്ല കഥ മാറിതായാലും അത് ആര് ചെയ്തു എന്നുള്ളതാണ് പെൺകുട്ടി തന്നെ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പായി രണ്ടാമത് അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് മുറിവുകൾ ശരീരത്തിൻ്റെ പല ഭാഗത്തുണ്ട് അതിനെ അണ്ണാച്ചു അണ്ണാച്ചുൽ ഓഫൻസിലുള്ള സെക്സ് ചെയ്തിട്ടുണ്ട് വജേനൽ ഏരിയയിലും സെക്സ് ചെയ്തിട്ടുണ്ട് അതിനുള്ള വജേനൽ സാബ് അതെല്ലാം പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു മാഡറിലോട്ട് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ് അന്നത്തെ എസ് ഐ വളരെ കാര്യമായിട്ട് ഭർത്താവിനെ തന്നെ സംശയിച്ചത് ഭർത്താവ് അന്ന് ഒൻപതര മണിക്ക് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ആളുടെ പിതാവ് പൊൻകുന്നത്തിന് പോയി ഇയാളൊരു ഓട്ടോ ഡ്രൈവറാണ് ഒരു ഓട്ടോ ഓടിച്ച് ഒരു പത്തര മണിയായപ്പം ഇയാൾ ഹരിപ്പാടിന് പോയി അപ്പം കാമുകനും കാമുകൻ്റെ കാമുവിൻ്റെ അച്ഛനും വീട്ടിലില്ല ഉറപ്പായി ആ ഓട്ടം പോയ ആൾക്കാരെ കണ്ടു പോലീസ് അത് ഹരിപ്പാടിന് പോയത് പത്തര മണിക്ക് ആൾ പോയി ഈ സമയത്ത് രാവിലെ ആ വീട്ടിൽ അവരുടെ കോമ്പൗണ്ടിലുള്ള തടികൾ വിലക്കും വാങ്ങാൻ നസീർ എന്ന് പറഞ്ഞൊരു നാൽപ്പത് വയസ്സുകാരൻ അവിടെ ഇവിടെ വന്നിരിക്കുന്നു അയാൾ വന്ന് ഈ കാമുകനും പിതാവും ഈ ആത്മഹത്യ എന്ന് പറയുന്ന നഴ്സും ആ വീട്ടിലുള്ളപ്പം വീട്ടിൽ വന്നിട്ട് അയാൾ പറമ്പിലോട്ട് പോയി അവർ പറഞ്ഞ് അവർ പൊൻകുന്നത്ത് അവിടെ പോയിട്ട് വരട്ടെ നിങ്ങൾ തടി കണ്ടിട്ട് പൊക്കോളൂ എന്നു പറഞ്ഞു അയാൾ തടി കാണാൻ പറമ്പിൽ പോയിട്ട് തിരിച്ചു വന്നു ഇവർ പോകുന്നതും കണ്ടു അതിനകത്ത് ഏറ്റവും വലിയ പോലീസിൻ്റെ കുഴപ്പിച്ചൊരു സംഭവം അരിപ്പാട്ടായിട്ട് ഈ കാമുകൻ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുമ്പം അയാളെ പാസ് ചെയ്ത് ഈ നസീർ എന്ന് പറഞ്ഞാൽ തടിക്കച്ചവരക്കാർ അയാളെ പാസ് ചെയ്ത് ഒരു അവിടെ വണ്ടി ഇങ്ങനെ വൈകിട്ട് വരാം പിതാവ് വരുമ്പോഴൊക്കെ വൈകിട്ട് വരാം എന്നിട്ട് സടിയുടെ വില നിശ്ചയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയി പോലീസ് പല പ്രാവശ്യം ചോദ്യം ചെയ്തപ്പോഴും ഈ തടിക്കച്ചവടക്കാരനെ ഒരു സംശയം തോന്നിയില്ല കാരണം അയാൾ അരിപ്പാട്ടേക്ക് പോകുന്ന ആ കാമുകൻ്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് അയാൾ ടു വീലറിൽ പോയിരിക്കുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലെ ഈ പെൺകുട്ടിയുടെ കൈവിരലിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് സ്കിന്നെ ഫോറിൻ ബോഡീസ് കിട്ടിയിട്ടുണ്ട് അത് ഡി എൻ എ കഴിച്ചു പിന്നെ അവിടുന്ന് ഈ പെൺകുട്ടിയുടെ അല്ലാത്ത രീതിയിൽ ചെറിയ ബ്ലഡ് കടന്നതും പ്രിസർവ് ചെയ്തിട്ടുണ്ട് പ്രതാപനായർ വന്ന ശേഷം വളരെ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോയി കാര്യങ്ങൾ ഇത് ഈ കാമുവിൻ്റെ ആണോ അവരുടെ ബ്ലഡ് എടുത്തു പിതാവിൻ്റെ കാമുവിൻ്റെ പിതാവിൻ്റെ ബ്ലഡ് എടുത്തു അതും ഈ നഖത്തിൻ്റെ അടിയിൽ നിന്ന് ലഭിച്ച ആ സ്കിന്നെ ആ ഡി എൻ എ ആയിട്ട് ഒത്തുനോക്കി ഇപ്പോൾ ഇവർ അല്ല അവർ രണ്ടു പേരും അല്ല ഈ കുറ്റം ചെയ്തതെന്ന് ഒളിവായി പിന്നെ ആ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ആ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പ് വന്നവരെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ തടിക്കച്ചവടക്കാരന് ഈ വീട്ടുകാരുമായിട്ട് എതിർപ്പുള്ള അതിന് അയലൊക്കത്തുള്ള ഒരാൾ അയാളുടെ മകന് അങ്ങനെ ചില ആൾക്കാരെ മൊത്തം പോലീസ് ചോദ്യം ചെയ്തു ഏതായാലും അവരുടെ ബ്ലഡ് സാമ്പിളൊക്കെ എടുത്ത് ഡി എൻ എക്ക് അയച്ചുനോക്കി അതൊന്നും ടാലി ചെയ്തില്ല പിന്നെ ആ സംഭവ സ്ഥലത്ത് വന്നുപോയ ഒരു വ്യക്തി നസീറാണ് അയാൾ ഈ അരിപ്പാട്ട് പോകുന്ന ഓട്ടോറിക്ഷക്കാരനെ കാമുകൻ്റെ ഓവർടേക്ക് ചെയ്ത് അയാളോട് സംസാരിച്ച ശേഷം ഓവർടേക്ക് ചെയ്ത് പോയി പത്തരയ്ക്ക് പിന്നെ അയാൾ വീട്ടിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവ് എന്തായാലും ഇയാളുടെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ ചെന്നപ്പം ഇയാൾക്ക് കുത്തിവെക്കുന്ന പേടിയാണ് ഞാൻ ബോധം കിട്ടു പോകും സാറേ എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കി എന്തായാലും സാമ്പിൾ എടുത്തു സാമ്പിൾ എടുത്ത് ഡി എൻ എ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പം ആ നഖത്തിനടിയിലെ സ്കിന്നെ അതും ഇയാളുടെ ഡി എൻ എ ഇയാളുടെ ബ്ലഡിൻ്റെ ഡി എൻ എ ആയിട്ട് ടാലി ചെയ്തു സംഭവം കഥ മാറി നസീർ ആണ് ഈ പ്രതി എന്ന് മനസ്സിലായി നസീറിനെ ചോദ്യം ചെയ്തു അയാൾ പല കാര്യങ്ങളും ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്നു അയാൾ അവസാനം കുറ്റം സമ്മതിച്ചു രണ്ട് വർഷത്തിനു ശേഷം ഇപ്പോഴാണ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷനായിരുന്നു പോലീസ് നടത്തിയത് പ്രധാന ശേഷം വന്നിട്ട് ജോസഫ് എന്ന് പറഞ്ഞൊരു ഡി ഒ എസ് ഡി ഒണ്ടായിരുന്നു രണ്ട് മൂന്ന് ഡിഒ എസ്മാരും ഇപ്പോൾ അത് അറസ്റ്റ് ചെയ്ത സമയത്തുള്ള ജോസഫ് എന്ന് പറഞ്ഞ ഡി ഒ എസ് പി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും പോലീസിൻ്റെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു ഇത് ആ രണ്ട് ഡി ഒ സൂപ്പർവൈസറി ഓഫീസർ എന്നു സുശാന്തിനി എന്ന് പറഞ്ഞ എസ് പി അവരും ഇതിൻ്റെ പുറകെ നിന്നു എന്തായാലും നിരപരാധി ഒരാളെ അറസ്റ്റ് ചെയ്ത് കേസ് ക്ലോസ് ചെയ്യാനായിട്ട് പോവുക സംഭവിക്കാൻ പോയ കാര്യം ഏതായാലും അതിൽ നിന്ന് ഒഴിവായി കാമുകന് ഒഴിവായി കാമുകൻ്റെ പിതാവും അതിലൊക്കെ കാര്യമൊക്കെ രക്ഷപ്പെട്ടു യഥാർത്ഥത്തിൽ നടന്ന ആൾ നസീറാണ് നെയ്മോൻ എന്ന് വിളിക്കുന്ന നസീർ മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സുണ്ട് ഇയാൾ അവിടെ ആ പെൺകുട്ടി ആ വീട്ടിൽ വന്നപ്പം പെൺകുട്ടി അവിടെ ഉണ്ട് അവിടെ നേഴ്സാണെന്നും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് താമസിക്കുന്നതാണെന്നൊക്കെ അയ്യൊക്കെ മനസ്സിലായി അയാൾ പറ ആ കാമുവിനെ തെറ്റിദ്ധരിപ്പിക്കത്തിൽ അയാളെ ഓവർടേക്ക് ചെയ്ത് പോയ ശേഷം രണ്ടാമതയാൽ വന്നു അയാൾ വീട്ടിലെ മുൻവശത്തെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു അയാൾ പിൻവശത്തോട് അകത്ത് കയറി അകത്ത് കയറി പെൺകുട്ടിയെ കയറി പിടിച്ചു അടുക്കള വഴി കയറിയിട്ടാണ് ആ പെൺകുട്ടിയെ പിടിച്ചു പിടിവലിയായി ബഹളമായി ഇയാൾ നല്ല ആരോഗ്യമുള്ള ആളാണ് ഇയാൾ വലിച്ച് ബെഡ്റൂമിലോട്ട് കൊണ്ടിട്ടു ആ പിടിവലിയിൽ ആ കുട്ടിയുടെ തല ബെഡ്റൂമിലെ കട്ടിലിൻ്റെ കാലിട്ടിടിച്ച് ആ കുട്ടി തറയിൽ വീണു ബോധരഹിതയായി അങ്ങനെ ബോധരയായി കിടക്കുന്ന കുട്ടിയുടെ ഡ്രസ്സും എല്ലാം കംപ്ലീറ്റ് മാറ്റി ഇയാൾ അയാളുടെ ലസ്റ്റ് തീർത്തു അയാൾ ഭീകരമായ രീതിയിൽ ആ കുട്ടിയെ റേപ്പ് ചെയ്തു അയാൾക്ക് അണ്ണാച്ചുറലായിട്ടുള്ള ആ സെക്സും എല്ലാം ആ കുട്ടിയുടെ പുറത്ത് ചെയ്ത ശേഷം കുട്ടി ഉണരാത്തത് കൊണ്ട് ഇയാൾ വിചാരിച്ച് ഇനി കെട്ടിത്തൂക്കുന്നതിനെ നല്ലത് അവരെ ആത്മഹത്യ ചെയ്യുന്നതിന് തന്നെ നല്ലത് അല്ലെങ്കിൽ പിടിക്കപ്പെടും സംശയമായി അയാൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇവരെ അവിടെ നിന്ന് ഒരു ബക്കറ്റിൻ്റെ പുറത്ത് ഇയാൾ കയറി നിന്ന് ഈ കുട്ടി അബോധാവസ്ഥ കിടക്കുന്ന കുട്ടിയെ കെട്ടിത്തൂക്കി ആ മച്ചിലെ ഒരു ഹുക്കിലാണത് കെട്ടിത്തൂക്കിയത് ഇയാൾ നല്ല ഹൈറ്റുള്ള ആളാണ് അതുകൊണ്ട് ഇയാൾക്ക് അവിടെ കെട്ടിത്തൂക്കാൻ സാധിച്ചു കാമുകൻ്റെ ഹൈറ്റ് ഇതുമായിട്ട് ശരിയാകുന്നില്ല അല്ലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞതും ഹൈറ്റ് ശരിയാകുന്നില്ല എന്തായാലും ഈ ഹൈറ്റ് കൃത്യമായിട്ട് അവർ മെഷർ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇയാളേക്ക് സംശയം വന്നത് കാരണം കാമുകൻ്റെ ഹൈറ്റുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല പെൺകുട്ടി തന്നെ സൂയിസൈഡ് ചെയ്തെന്നുള്ള കഥയാണ് നൂറ്റമ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ പൊക്കമുള്ളൊരു അഞ്ച് അഞ്ചര അടി പൊക്കമുള്ളൊരു കുട്ടിയാണ് അഞ്ചടി അഞ്ചരയല്ല അഞ്ചടി കൃത്യമാണ് നൂറ്റി അമ്പത്തിമൂന്ന് സെൻറ്റിമീറ്ററേ അപ്പോൾ അതുകൊണ്ട് പോലീസിന് വളരെ കാര്യങ്ങൾ നല്ലതായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ട് അവർക്ക് വളരെ എളുപ്പമായി ഇത് പൈലക്കൻകാരോ കാമുകനോ കാമുകൻ്റെ പിതാവോ ആരുമല്ലാന്ന് ബോധ്യപ്പെട്ടു നസീറിൻ്റെ ഡി എൻ എ ഇവരുടെ ആ പെൺകുട്ടിയുടെ കൈവരലിൻ്റെ അടിയിലുള്ള സ്കിന്നുമായിട്ട് ടാലി ചെയ്തു ഏതായാലും കുറ്റം സമ്മതിച്ചു നല്ലൊരു ഡിറ്റക്ഷനായിട്ട് മാത്രമേ നമുക്കിത് കാണാനൊക്കെ ഉള്ളൂ വളരെ അധികം പോലീസ് എഫർട്ട് എടുത്തിട്ട് കൃത്യമായി പ്രതിയിലേക്ക് ട്രാക്ക് ചെയ്ത് ചെല്ലാൻ ഏകദേശം രണ്ട് വർഷം എടുത്തു എങ്കിലും കേരള പോലീസിൻ്റെ അടുത്ത കാലത്ത് ഏറ്റവും നല്ല ഡിറ്റക്ഷനില ഒരു കേസാണ് അതിൻ്റെ തുടക്കം കുറിച്ച് പ്രതാപൻ നായരെ അഭിനന്ദിക്കായിരിക്കാൻ നോക്കൂല്ല അതുപോലെ ശുശാന്തിനി നേതൃത്വം കൊടുത്തു ഏതായാലും ഇതുപോലുള്ള കേസുകൾ യഥാർത്ഥ പ്രതിയിലേക്ക് സഞ്ചരിക്കുന്നത് ഒരു ഗൃഹപാഠമായിട്ട് പോലീസിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കാണണം കാരണം ഇതുപോലത്തെ നല്ല ഡിറ്റക്ഷനിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകട്ടെ കേരള പോലീസ് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ പ്രതികളെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും നിരപരാധികൾ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാം